ഇതൊരു അത്ഭുത കുടുംബമാണ്. അനിൽ ബ്രദറിന്റെ കൂടെ ഇരിക്കുന്നത് ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ മോനാണ്. ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ പ്രതിസന്ധിയായിരുന്ന കുഞ്ഞിനെ കർത്താവ് സൗഖ്യം. ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചത് റോണക്കാണ്. ആ റോണക്ക് വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഈ മോന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചതാണ് ആ സംഭവം. അനിൽ ബ്രദർ ഒന്ന് ചുരുക്കമായിട്ട് ഇപ്പോൾ പറയണമേ നിങ്ങളുടെ സാക്ഷ്യം. ഇത് എന്റെ സമീപത്തിരിക്കുന്ന എന്റെ മൂത്ത മകനാണ് അൽബിൻ കെ വർഗീസ്. അവന് തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ അവനൊരു ബോധക്ഷയം പോലും വന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായി അവനുമായി. അവന്റെ അവസ്ഥ ആ സമയത്ത് കണ്ട് ഞങ്ങൾക്ക് വളരെ ഭയങ്കരമായ ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് മോനെ എത്രയും പെട്ടെന്ന് അവനെ പരിശോധിക്കുന്ന ഡോക്ടർ, സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ അടുത്തു കൊണ്ടുപോയി. ഡോക്ടർ ഫസ്റ്റ് എയ്ഡ് ഒക്കെ നടത്തിയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇത്രയും മെഡിക്കലി തിരുവല്ലയിലുള്ള അന്ന പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ഒരേ ഒരു മെഡിക്കൽ കോളേജേ ഉള്ളൂ, പുഷ്പഗിരിയിലേക്ക് റെഫർ ചെയ്തു, ലെറ്റർ തന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ ഈ മോനുമായിട്ട് ഞാൻ ചെല്ലുകയാണ്. ഈ ചെല്ലുമ്പോൾ ഞാൻ ഈ സമയം ഈ മോനുമായി പോകുന്ന സമയം എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സാമ്പത്തികമായി തകർന്ന്, ബിസിനസ് എല്ലാം തകർന്ന്, മുമ്പോട്ട് പോകാൻ വയ്യാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് മോൻ ഈ അവസ്ഥയിലായിരിക്കുന്നത്. അങ്ങനെ മോനെയുമായി ഞാൻ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുന്നു. ഡോക്ടറുടെ റൂമില് കയറുന്നതിന് ജസ്റ്റ് മുമ്പ് വെച്ച് വീണ്ടും രാവിലെ മോർണിംഗിൽ ഉണ്ടായ അതേ ഇൻസിഡന്റ് തന്നെ മോൻ ഉണ്ടായി. പെട്ടെന്ന് ഡോക്ടർക്ക് അത് കാണാൻ കഴിഞ്ഞു. ഡോക്ടർ ഉടനെ തന്നെ അവനെ പരിശോധിച്ചു, കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡോക്ടർ നിനക്ക് കുറെ കുറിപ്പ് തന്നിട്ട് പറഞ്ഞു ഏറ്റവും ഇമ്മീഡിയറ്റ് ദിവസങ്ങളിൽ വന്ന് ടെസ്റ്റ് ചെയ്യേണ്ട കുറെ ഇതാണ്, സ്കാനിങ് ഉൾപ്പെടെയുള്ളതാണ്. തൽക്കാലം ഇപ്പോൾ മരുന്ന് ഉള്ളത് കുറിക്കുന്നു, നിങ്ങൾ പൊക്കോളാൻ തന്നു, പിറ്റേ ദിവസം ഡേറ്റ് എടുത്ത് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി ഒരു 100 മീറ്റർ കഴിയുമ്പോൾ വീണ്ടും സിവിയർ ആയിട്ട് അതേ പ്രോബ്ലം അന്നേ ദിവസം തന്നെ ഉണ്ടായി. കണ്ണുകളെല്ലാം ഒരു സൈഡിലോട്ട് മറഞ്ഞ് ചില അന്ത്യാസമയം പോലെ കണ്ണിന്റെ കണ്ണിമയൊക്കെ മാറി. തുടർന്ന് സെക്യൂരിറ്റിയും മറ്റ് സ്റ്റാഫിന്റെ ഓടി വന്ന് അവനെ ഇത്രയും പെട്ടെന്ന് ഐസിയുലാക്കി ഓക്സിജനും ഒക്കെ കൊടുത്തു. ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു 2-3 ദിവസം. അതിനിടയിൽ സെക്കൻഡ് ഡേയില് അവന്റെ ഹെഡിന്റെ തലയുടെ സ്കാൻ ചെയ്തു, CT സ്കാൻ എടുത്തു. ആ സ്കാനിന്റെ റിസൾട്ട് വന്നപ്പോൾ തലയുടെ ബ്രെയിൻ ഉള്ളില് ഒരു സിസ്റ്റ് ഉണ്ട്. അതിന്റെ ഫലമായിട്ട് ജീവിതകാലം മുഴുവനും ഈ പ്രോബ്ലം എപ്പോ വേണമെങ്കിലും അവന്റെ ജീവിതത്തിൽ അഫക്ട് ചെയ്യാം. അങ്ങനെ ബ്രദറെ അവിടുന്ന് മെഡിസിൻ ഡെയിലി മോർണിംഗിലും ഈവനിങ്ങിലും കറക്റ്റ് ടൈമിങ്ങിന് മുടങ്ങാതെ കഴിക്കണമെന്ന പ്രിസ്ക്രിപ്ഷനുമായിട്ട് വളരെ തകർന്ന്, സാമ്പത്തികമായി തകർന്നു. മൂത്ത മകൻ ഒരു നിത്യ രോഗിയായി തകർന്നാണ് ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നത്. ഈ സമയത്താണ് കോഴഞ്ചേരി റാന്നിയില് നമ്മുടെ ഒരു ക്രൂസൈഡ് 2006 ഓഗസ്റ്റ് മാസം നടക്കുന്നുണ്ട്. ഞാനൊരു ക്രിസ്ത്യൻ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചതാണ്, പക്ഷേ എനിക്ക് ഈ വിശ്വാസമോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും അറിയില്ല. എനിക്ക് മുമ്പ് തങ്കുബേർമയോ തോമസ് കുട്ടിമനോ ഹെവലി വിഷ്ണയെ അറിയത്തില്ല. പക്ഷെ അന്ന് രാവിലെ മോർണിംഗ് ഒരു പത്രം എടുത്ത് ഞാൻ വായിച്ചപ്പോൾ ആ പത്രത്തിൽ ഒരു ആഡുണ്ടായിരുന്നു, ഹെവലി വിഷ്ണന്റെ ക്രൂസൈഡ് വീണ്ടും കുറെ ദിവസം കൂടി നീട്ടിയതായ ഒരു വാർത്തയായിരുന്നു. ആ വാർത്തയിൽ ഏറ്റവും കൂടുതൽ ഒരു ആഡുണ്ടായിരുന്നു, രോഗിയെ യേശു സൗഖ്യമാക്കും, നിങ്ങളുടെ രോഗം എന്താണെങ്കിലും യേശുവിന്റെ അടുത്ത് വരിക, നിങ്ങളുടെ സാമ്പത്തികമാണെങ്കിലും യേശു നിങ്ങളെ വിടുവിക്കും, ആ സമാധാനമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരും. ഈ ഒരു ഹെഡിങ് കണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഞാൻ ആ ക്രൂസൈഡിന് അന്ന് അവിടെ ചെല്ലുമ്പോ എന്റെ വീട്ടിൽ എന്റെ കൂട്ടുപങ്കാളി പോലും അറിയാതെ ഞാൻ പോയത്. അവിടെ അത്ഭുത സാക്ഷ്യങ്ങൾ പലതും കേട്ടു, പക്ഷേ വിശ്വാസം എനിക്ക് അത്രമാത്രം ഒന്നുമില്ല. വചനം ഒന്നും ഞാൻ കേട്ടില്ല, പക്ഷെ അനേക യൗവനക്കാരെ സൗഖ്യമാക്കി, അവരുടെ വാകൊണ്ട് ഞാൻ ആ വാമൊഴി കേട്ടു. അന്ന് അവിടെ ഡിക്ലെയർ ചെയ്തു. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അടൂര് വെച്ച് വലിയൊരു മീറ്റിംഗ്, ഒരു ദിവസത്തെ മീറ്റിംഗ് വെക്കുന്നതായിട്ട് ഞാൻ ആ ഓഡിറ്റോറിയത്തിന്റെ പേരൊക്കെ റാന്നിയിൽ നിന്ന് കുറിച്ചെടുത്തുകൊണ്ട് വന്നു. അടൂർ ഗീതം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ദിവസം വൈകിട്ട് 6 മണിക്ക് ഒരു മീറ്റിംഗ് ഹെവൻലി ഫീസ് സംഘടിപ്പിക്കുന്നു. അന്ന് റാന്നിയിൽ നിന്ന് മടങ്ങി വന്ന എന്റെ ഭവനത്തിൽ വന്ന എന്റെ കൂട്ടുപങ്കാളിയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെയും ഷെയർ ചെയ്തു. ഇങ്ങനെ ഒരു യേശു ജീവിച്ചിരിപ്പുണ്ട്, എന്റെ വീട്ടിൽ യേശുവിന്റെ ഫോട്ടോ ഉണ്ട്, ബൈബിൾ ഉണ്ട്, പക്ഷെ യേശു വിടുവിക്കുന്നവനാണ് എന്നുള്ള സാക്ഷ്യം ആൾമൊഴിയാൽ ഇന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ എനിക്കറിയാം അന്ന് അവിടെ സാക്ഷ്യം പറഞ്ഞവർ പറഞ്ഞു ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്ന്. അന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ഈ 15 വർഷത്തിന് ശേഷം ഇന്ന് എനിക്ക്
ധൈര്യമായി പറയാൻ കഴിയും. ഈ സാക്ഷ്യം ഇന്ന് പലരായിരിക്കാം ഓൺലൈനിലൂടെ കാണുന്നത്, മീഡിയയിലൂടെ പലരും കാണുന്നുണ്ടെങ്കിലും ഇന്ന് അത്ഭുത സാക്ഷ്യം ഇന്ന് ചില ICU ഇന്ന് വാർഡിൽ കഴിയുന്ന ആശുപത്രിയിൽ കഴിയുന്നവരുടെ ജീവിതത്തില് കർത്താവ് അത്ഭുത കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഭവനത്തിനകത്ത് വലിയ വിടുതൽ നടക്കുകയാണ്. അന്ന് ആ ഗീതം ഓഡിറ്റോറിയത്തില് കുടുംബമായിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. ആ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ അവിടെ കാൽ കുത്താൻ സ്ഥലമില്ല, ഞങ്ങൾക്ക് കേറാൻ പോലും വയ്യ. ഞാൻ ഈ കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളും എന്റെ കുടുംബവുമായി അവിടെ ചെന്നു. പക്ഷെ അവിടെയും കർത്താവ് എനിക്ക് ഫേവറായിരുന്നു. അതിന്റെ ഒരു സംഘാടകൻ, ഈ ഭവനത്തിലെ ഒരു സംഘാടകൻ എന്നെ കുടുംബത്തെ മോളിൽ ബാൽക്കണിയിൽ കൊണ്ടുവന്നിരുത്തി. അവിടെ അത്ഭുത ശുശ്രൂഷകൾ നടന്നു, അത്ഭുത മറക്കൽ ആ സമയത്ത് അവിടെ നടന്നു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനെ കൊണ്ട് ശ്രമിച്ചു. പക്ഷെ അര മണിക്കൂർ നിന്നിട്ട് നിങ്ങളുടെ കാണാനോ നിങ്ങളുടെ കാര്യം ഞങ്ങളെ തരക്കാനോ പറ്റാത്തൊന്ന് ജയപ്രഭാവം. ഞങ്ങൾ മടങ്ങി ഞങ്ങൾ ഭവനത്തിലേക്ക് പോരുവാൻ തിരിച്ചു. അടൂർ ജംഗ്ഷനിൽ ഇറങ്ങി ഞങ്ങളൊരു ഹോട്ടലിൽ വൈകിട്ടത്തെ ആഹാരം കഴിക്കാനെ കൊണ്ട് കയറിയതാ. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഹോട്ടലിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ മുഴുവൻ റിസർവ് ചെയ്ത് അവിടെ മുഴുവൻ എഴുതി വെച്ചിരിക്കുക, ടേബിള് മുഴുവൻ റിസർവ്. പക്ഷെ AC ഒരു 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 ടേബിൾ മാത്രം അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നാലുപേരല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ മുറിക്കകത്ത് കയറി ഇരിക്കുകയാണ്. ആ സമയം ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിച്ച ഓരോരുത്തർ ഇങ്ങനെ പാടുന്നു വന്ന് ഓരോരുത്തർ ആ ടേബിളിൽ നിന്നു. ഏറ്റവും അവസാനമായപ്പോൾ തോമസ് കുട്ടി ബ്രദർ, തങ്കു ബ്രദർ, റോണക് ബ്രദർ, വഴിഞ്ചില റജി ബ്രദർ, അങ്ങനെ അടക്കമുള്ള ഒരു AC റൂമിലോട്ട് കടന്നു വരികയാണ്. ഞങ്ങളെ പരിചയമൊന്നുമില്ല, പക്ഷെ നിങ്ങള് ഒരു കുടുംബം എന്നതിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങളെ ബ്ലസ് ചിരിച്ചുകൊണ്ട് കയറിപ്പോയി. നിങ്ങളെല്ലാം തിരിച്ചു വന്ന ആ ടേബിളിലിരിക്കുമ്പോൾ തങ്കു ബ്രദർ അടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ മഹത്തമാനാണ് എന്റെ മോന്, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഇങ്ങനെയൊരു വിഷയം ഉണ്ടായി, ഞങ്ങൾ തകർന്നിരുന്ന് ഞങ്ങൾ ഈ മീറ്റിങ്ങിന് വന്നതാണ്, വളരെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ പുറകിരുന്ന റോണക്കിനോട്, എനിക്ക് തോന്നുന്നു അന്ന് റോണക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു, റോണക്ക് ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്നെ സൗഖ്യമാക്കി യേശു ഈ കുഞ്ഞിനെയും സൗഖ്യമാക്കുക. അങ്ങനെ റോണക് ബ്രദർ സാക്ഷ്യം പറഞ്ഞ് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. വെറുതെ ഒന്ന് ആ സമയത്ത് നടന്നു ഞങ്ങൾ അറിയാതെ തന്നെ. ഞങ്ങള് അന്ന് തിരക്കി നടന്ന് കേരളത്തില് കിട്ടാവുന്ന ഏറ്റവും നല്ല ഡോക്ടർ ഇതിനേക്ക് ചികിത്സിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്ത് കോട്ടയത്തൊരു ഏറ്റവും ഏഷ്യയിലെ നമ്പർ 1 ഡോക്ടറിന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് കിട്ടി. ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ കയ്യിലിരിക്കുന്ന CT സ്കാൻ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് എന്റെ സ്റ്റുഡന്റ് ആണ് പരിശോധിച്ച്, യാതൊരു വ്യത്യാസവും ഇല്ല, കാരണം ഈ എഴുതിക്കുന്ന മരുന്നല്ല, അതിന് വഴിയില്ല. പ്രത്യേകിച്ചു 5 വയസ്സിന് ശേഷം ഈ രോഗം വന്നതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കേണ്ട, ജീവിതകാലം മുഴുവൻ വരും എന്ന ഡോക്ടർ വിധിയും. നിങ്ങൾ പോയിട്ട് 6 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ റോണക് ബ്രദറുമായി ആ ഗീതം ഓഡിറ്റോറിയത്തിലെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട ഞങ്ങളുടെ ജീവിതത്തില് ഈ ഡോക്ടറെ കണ്ടതിന്റെ വീണ്ടും 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ആ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ ഞങ്ങളെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളോടല്ലേ 1 ആഴ്ച മുമ്പല്ലേ നിങ്ങൾ വന്നത്, ഒന്നും പ്രത്യേകിച്ചില്ലല്ലോ. ഞങ്ങൾ അങ്ങനെയുള്ള ഡോക്ടർ, നിങ്ങൾക്കൊരു ആഗ്രഹം ഞങ്ങളുടെ മോനെ ഒരു MRI സ്കാൻ ചെയ്യണം, ഞങ്ങൾ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ചിരിച്ചോണ്ട് പറഞ്ഞു, ഈ 1 ആഴ്ച കൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല, ഈ CT സ്കാനിന്റെ എല്ലാ റിപ്പോർട്ടുകളും ഉണ്ടല്ലോ, നിങ്ങളുടെ പണമുണ്ട് എങ്കിൽ നിങ്ങൾ പോയി ചെയ്തോളാം പറഞ്ഞു. ഡോക്ടർ കുറിച്ചു തന്നു ആ സ്കാൻ, MRI സ്കാൻ എടുക്കാൻ ഞങ്ങൾ അതിന്റെ പേപ്പറുമായി സ്കാൻ ചെയ്തു. ആ സ്കാനിന്റെ റിപ്പോർട്ടുമായി ഞങ്ങൾ ഡോക്ടറെ വീണ്ടും അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണുമ്പോൾ, ഞാൻ ഇന്ന് പകൽക്കാലവും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു തോമസ് കുട്ടി ബ്രദറെ. ഞാൻ എന്റെ ജീവിതത്തിൽ നടന്നതിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. CT സ്കാനും ഇന്ന് എന്റെ കയ്യിൽ ഈ CT സ്കാൻ ഉണ്ട്, MRI സ്കാനിന്റെ റിസൾട്ട് എല്ലാം എന്റെ കയ്യിലുണ്ട് തോമസ് കുട്ടി ബ്രദറെ. ഇന്ന് ഈ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ സ്കാൻ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഡോക്ടർ ഞങ്ങളുടെ മുഖത്ത് മാറി മാറി നോക്കി. ആ ഡോക്ടർ കുറിച്ചതാണ്, ഇത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ച് ഇക്കിന്റെ രോഗമാണ്, ഇത് ഭേദമാകില്ല എന്ന് പറഞ്ഞ ഡോക്ടർ. എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു, എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞിന്റെ ഈ CT സ്കാനിൽ നിന്നും വ്യത്യസ്തമായ MRI സ്കാനിൽ അങ്ങനെ ഒരു സിസ്റ്റ് ബ്രെയിനുള്ളിൽ കാണാനില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഇന്ന് പകൽ വിടിയിരിക്കുമ്പോ ഈ സാക്ഷ്യം പറയുമ്പോൾ എനിക്കൊന്നും എന്റെ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. ഏത് രോഗത്തിന്റെ അവസ്ഥയാണെങ്കിലും കർത്താവിന്റെ കരം തൊട്ടാൽ വൈദ്യശാസ്ത്രം, മെഡിക്കൽ അത് സത്യമായിരിക്കാം, പക്ഷെ ഒന്നും അതിന് മീതെ പ്രവർത്തിക്കുന്ന ഒരു സത്യ കർത്താവ് അവനെ സൗഖ്യമാക്കി കർത്താവ് തന്നു. ഡോക്ടർ ഒരു മാസം
റോണക്ക് ഈ സംഭവം ഓർക്കുന്നുണ്ടോ? അതുപോലെ ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ പപ്പായൻ പ്രാർത്ഥിക്കാൻ പറയുന്നത് ഓർക്കുന്നുണ്ട്. നമ്മൾ ആ റെസ്റ്റോറന്റിൽ കഴിക്കാൻ പോയതും ആ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. അന്ന് റോണക്ക് കഴിക്കുന്നില്ല, നമ്മൾ കഴിക്കുന്നു റോണക്ക് തിരിക്കും. തങ്കുബ്രദർ ഇങ്ങനെ പറഞ്ഞു, റോണക്ക് നിന്നെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ ഈ മോനെയും സൗഖ്യമാക്കും. തങ്കുബ്രദർ പറഞ്ഞു, എന്നിട്ട് ഞാൻ പറഞ്ഞു പോയി പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥിച്ചോട് മോനെ ഒരു വാക്ക് പറഞ്ഞേ, മോൻ എന്തുകൊണ്ടാണ് ഡോക്ടറാകാൻ തെരഞ്ഞെടുത്തത്? കർത്താവിന്റെ അന്ന് ആ രോഗത്തിനൊക്കെ സൗഖ്യമാക്കി. ഈ സിസ്റ്റർ എന്ന് പറഞ്ഞ പോറൻസെഫാലിക് സിസ്റ്റർ, അതായത് ബ്രെയിനിൽ ഹോൾ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് പോകുന്നതായിരുന്നു. ആ സിസ്റ്റർ ആണ് ഈ കർത്താവ് പൂർണ്ണമായിട്ട് എം ആർ ഐ സ്കാനിൽ അത്ഭുതകരമായി സൗഖ്യമാക്കിയത്. അതിനുശേഷം മീറ്റിങ്ങുകൾ വന്നപ്പോൾ നമ്മുടെ ബെഞ്ചമിൻ ബ്രദർ ഓർത്തോ സർജൻ, അദ്ദേഹം വന്ന് കോഴഞ്ചേരിയിൽ മെസ്സേജ് എടുക്കാൻ വരുന്ന സമയത്ത് ബ്രദറിന്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു എപ്പിലെപ്സി കണ്ടീഷൻ വരികയും അത് പിന്നീട് അദ്ദേഹം ഡോക്ടർ ആവാൻ കർത്താവ് അത്ഭുതകരമായി അന്ന് സൗഖ്യമാക്കി ബെഞ്ചമിൻ ബ്രദറിനെ. ഇങ്ങനെ ബെഞ്ചമിൻ ബ്രദർ പിന്നെ ഡോക്ടർ ആവുന്ന അങ്ങനെ ഒരു സാക്ഷി അന്ന് കേൾക്കാൻ ഇടയായി. അതൊരു ഇൻസ്പിറേഷൻ ആവുകയും പിന്നീട് ഞാൻ അങ്ങനെ അന്യ കർത്താവ് പിന്നീട് ഈ സിസ്റ്റം വന്ന് അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് ഇന്റലക്ച്വൽ എബിലിറ്റിനെ ബാധിക്കാം, നമ്മുടെ മോട്ടോർ ഫങ്ഷൻസ് എല്ലാത്തിനെയും ബാധിക്കാവുന്ന ഒരു സിസ്റ്റമാണ്. സിസ്റ്റം വളർന്നു കഴിഞ്ഞാൽ അന്ന് ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രഗത്ഭനായ എച്ച് ഒ ഡി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സിസ്റ്റ് വളരാനും വളരെ നല്ല സാധ്യത, വളർന്നു കഴിഞ്ഞാൽ പിന്നെ ക്രെയിൻ അതായത് സ്കള്ള് തുറന്ന് ഉള്ള സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ടി വരും, വളരെ പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതിനെയാണ് കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കിയത്. പിന്നെ ഏകദേശം 15 വർഷം കഴിയുമ്പോൾ എന്റെ വിദ്യാഭ്യാസ ജീവിതത്തെ മുഴുവൻ കർത്താവ് അനുവദിച്ചു. 10 ലും +2 ഉയർന്ന മാർക്ക് തന്നു. മെഡിക്കൽ എൻട്രൻസിൽ ഉന്നത റാങ്കോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ തന്നിപ്പോൾ 3-ാം വർഷം MBBS വിദ്യാർത്ഥിയാണ്. കർത്താവ് അങ്ങനെ എല്ലാ മേഖലയിലും. മോന് ഏത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്? ന്യൂറോളജിയിൽ തന്നെ ചെയ്യാനാണ്. ന്യൂറോ മെഡിസിനിൽ പി ജി ചെയ്ത് ന്യൂറോളജി സൂപ്പർഫിഷ്യാലിറ്റി ചെയ്യാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ മോൻ അത്ഭുത സൗഖ്യം കിട്ടിയതോടുകൂടെ ഈ ഭവനം യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിൽ അങ്ങ് ശക്തിപ്പെട്ടു. ഈ അടുത്ത കാലത്ത് അവർക്ക് വലിയ വേറെ അത്ഭുതങ്ങളും നടക്കും. അവരുടെ ബിസിനസ്സിൽ അവരുടെ സാമ്പത്തികം മുഴുവൻ തകർന്നു പോയതാണ്. അങ്ങനെ അവരെ ഒരു സ്വന്തം വീടില്ലാതെ വാടക വീടുകളിൽ വർഷങ്ങളോളം താമസിച്ചു. എന്നാൽ MLDBC കേൾക്കുന്ന വിശ്വാസ വചനങ്ങൾ ഇവരെ ഏറ്റെടുത്ത് നല്ല വീടുകൾ ഉണ്ടാകും എന്ന് ഇവർ വാവുണ്ട് പറഞ്ഞു. വലിയൊരു അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നടന്നു. അത് അനിൽ ബ്രദർ ഒരു വാക്കിൽ ഒന്ന് പറയാമോ, എന്താ സംഭവിച്ചത്? തങ്കുബ്രദറെ 2021 തങ്കുബ്രദർ ന്യൂ ഇയർ ദൂത് ഇയർ ഓഫ് എൻലാർജ്മെന്റ് ഞങ്ങളത് ഏറ്റെടുത്തു, കുടുംബമായി ഏറ്റെടുത്തു. കർത്താവ് അത്ഭുതം 2021 ചെയ്തു. 13 വർഷമായി റെന്റഡായി താമസിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായ ഒരു ഭവനത്തെ, അതും എല്ലാ സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ഭവനത്തെ കർത്താവ് തന്നു. തന്നെന്ന് പറഞ്ഞ ഒരു രൂപ മുടക്കാതെ ടോട്ടലി ഫ്രീ ആയിട്ട് ഇവർക്ക് കിട്ടിയ വീട്ടിലാണ് ഇപ്പൊ ഇവരിയിരിക്കുന്നത്. ഈ വീട് മാത്രമല്ല, കോടികളുടെ പ്രോപ്പർട്ടി 2008 ഞങ്ങളുടെ പേര് ഒരാൾ വിൽപ്പത്രം എഴുതി വെച്ചു. ഈ 2008 മുതൽ ഞങ്ങൾക്ക് മറഞ്ഞിരുന്ന ഒരു സാധനം. ഈ കഴിഞ്ഞുപോയ ഈ ഒക്ടോബർ നവംബർ മാസത്തില് ഞങ്ങളുടെ കാര്യങ്ങൾ യാദർച്ഛികമായിട്ട് ആ വിൽപ്പത്രം കാണാൻ ഇടവരികയും ഞങ്ങള് ഇന്ന് കർത്താവിന്റെ കൃപയാൽ ആ പ്രോപ്പർട്ടികൾ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. This is the work of the Lord Jesus. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. This is the Lord work of the Lord. ഇത് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. So what is the essence of all this testimony? ഈ സാക്ഷ്യങ്ങളുടെ എല്ലാം രത്നചുരുക്കം എന്താണ്? God needs somebody who is anybody. ആരും ആയിക്കൊള്ളട്ടെ, പക്ഷെ ആരോ ഒരാളെ കർത്താവിന് ആവശ്യമുണ്ട്. അവൻ ആരും ആയിക്കൊള്ളട്ടെ. God needs anybody or somebody who is nobody or anybody. ആരുമല്ലാത്ത ഒരാളെ, പക്ഷെ ഒരാളെ ദൈവത്തിന് വേണം. അവൻ ആരുമല്ലാതിരിക്കട്ടെ, ഏതൊരു വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഒരാളെ വേണം. Who can use the name and lay hands on his behalf. തന്റെ ബിഹാഫിൽ തന്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് കൈവെക്കുന്ന ഏതും കൈയുള്ള ഒരു വ്യക്തിയെ വേണം. എനിബഡി, ആരുമായിക്കൊള്ളട്ടെ. That day it was Ronak. അന്നത് റോണക്ക് ആയിരുന്നു. Not because Ronak is very special. God needs a hand. That's all. റോണക്ക് ഒരു വലിയ പ്രത്യേകതയുള്ള വ്യക്തി ആയതുകൊണ്ടല്ല, ഉപയോഗിക്കാൻ ദൈവത്തിന് വെക്കാൻ ഒരു കൈ വേണം. Because God attests his word which is spoken
when Jesus said, in my name, you shall lay hand on the sick and they will recover. So anybody who is nobody can become somebody when they use the name of Jesus. Karanam devathina athava kartavine than paranju vitta vaakku niravetuvan orale venam enda naamathil vishwasikkunna aarengilum kai vachal avarku saukhyam varum ennu yesu paranju aarengilum ഉണ്ട് ആ ആരെങ്കിലും ആകാൻ ഒന്നുമല്ലാത്ത ആരെങ്കിലും ആയിക്കൊള്ളട്ടെ അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവിന് ആവശ്യം. You can become somebody from nobody using the name of Jesus Christ. ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയെ ഒരു വലിയ വ്യക്തിയാക്കി മാറ്റാൻ യേശുവിന്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറിയാണ്. For a natural man all this is foolishness, but for those who believe this is the power of God. ഒരു പ്രകൃത്യ മാത്രം ചിന്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ശുദ്ധ ഭോഷത്തരമാണ്. But for a spiritual, this is the power of God. എന്നാൽ ആത്മീയനത് ദൈവശക്തിയാണ്. It is such a joy. It is such a joy to hear such testimonies. ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. All those who are watching me from every corner of India, every corner of the world, just imagine the power is near you in your heart and in your mouth. ne logamengum koodada bharathil ividengil virunna enne kelkunna vyaktigale ee shakti ningalde madukal ningada vaayilum ningada hrudayathilum ee albhuda shakti ippol irippundu. It is for anybody. idu aarkkum ulladana. Many times the devil deceives us by saying this men of God are powerful. No, it is the name of Jesus that is powerful. Pishaj eppolum parayum ee vyakti oru mahanaya devadasanaanu adheham valiya kalivulla aalaanu ennu paranju vyaktigalilekku thiri. No, adu pishajinte tantramaanu. Yeshu aanu albhudavan. That name is powerful. Aa Yeshuvinte naamamaanu shaktamaayi. The devil deceives us saying that you are not powerful, you are not good, you are a sinner, you cannot do it, they can do it. No, it is all in the name of Jesus. Pishajine mattoru paddhathi endanu choichal oru vyaktiyodu parayum nee athra vishuddhanalla nee valiya prarthanakaranalla avarudeyokka kaiyal nadakkum ninde kaiyal albhudangal nadakkathilla ennaanu satan ethom valiya vanchana. Idu yeshuvinte naamathilana vyaktiyoda shreshtha kondalla. So shall we go into the word of God? Adhe namukku vadanathilekku poga. Again, this is a continuation of what I am saying. Yane paranju vannathinte thodarcha thanneyanu. That our faith should not be in the wisdom of man, which is a natural way of thinking, but in the power of God, which is limitless. Nammalde manushyarude jnanathilalla oru parimithiyum illatha devathinte shaktiyilekkana nammude. This is a word from the book of Corinthians, 1 Corinthians chapter 4 and verse 15. 1 Corinthians 4th adhyayam 15th vakyathilana aa vachanam ullathu. After all, though you should have 10,000 teachers guiding you or directing you in Christ, yet you do not have many fathers. For I became your father in Christ Jesus through the gospel. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. We should understand that this is something which Paul is trying to prove in 1 Corinthians chapter 1 and till the 4th chapter he is proving his apostleship, proving the concern he has for the church. ഈ ഒന്ന് കൊരിന്ത്യ ലേഖനത്തിന്റെ 4 വരെയുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ തന്റെ അപ്പോസ്തലത്വം താൻ അവിടെ എങ്ങനെയാണ് ദൈവത്തിൽ തന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെന്നും തനിക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെ കുറിച്ചും താൻ പറയുകയാണ്. And that is why he concludes, he starts in 1 Corinthians chapter 2 by saying that you should have faith not in the wisdom of man. Because according to the wisdom of man, this is foolishness. But have the power of God. And then he says, the kingdom of God
1 Corinthians 4:20 is not in words but in power. ഒന്ന് കൊരിന്തർ ഈ ലേഖനം ആരംഭിക്കുമ്പോൾ അതിന്റെ രണ്ടാം അധ്യായത്തിൽ മനുഷ്യരുടെ ജ്ഞാനത്തിലല്ല ദൈവത്തിന്റെ ശക്തി തന്നെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നാലാം അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയാണ് ദൈവരാജ്യം വാക്കുകളിലല്ല ദൈവത്തിന്റെ ശക്തിയിൽ അത്രേ. And then he says, I am sending my son Timothy, who will teach you, who is my faithful son, who will teach you my ways in Christ. തുടർന്ന് പറയാണ് ഞാൻ വിശ്വാസത്തിൽ എന്റെ പ്രിയപുത്രനായ തിമോത്യോസിനെ നിങ്ങളുടെ അടുക്കൽ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. And that is how, what is that way which Timothy is going to teach to the people. ആ അവിടെയുള്ള ജനങ്ങൾക്ക് തിമോത്യോസ് പഠിപ്പിക്കാൻ പോകുന്ന ക്രിസ്തുവിലുള്ള വഴി ഏതാണ്? And that is the instruction given by Paul to Timothy in the letter of Timothy. അതാണ് തിമോത്യോസിന്റെ ലേഖനത്തിൽ പൗലൂസ് തിമോത്തിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. That I instruct you that you should be a good minister of Jesus Christ, nourished in the words of faith, of a good doctrine which you have carefully followed. 1 Timothy chapter 4 and verse 6. 1 തിമോത്യോസ് 4:6 ആ നിർദ്ദേശമാണ്. ഇതു സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകൻ ആകും. This he also emphasizes in 1 Timothy 6 and verse 3. If anyone teaches otherwise, do not consent to the wholesome word. And which is that word? Even the word of our Lord Jesus Christ, to the doctrine and accords of godliness. 1 തിമോത്യോസ് 6:3 ഇതേ ആശയം പൗലോസ് ലീഗ പറയുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കത്വ ഉപദേശം അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. To teach the word, the wholesome word which was taught by Jesus Christ. കർത്താവിനാൽ നൽകപ്പെട്ടിരിക്കുന്ന സദുപദേശം, പദ്യോപദേശം, ഹോൾസം, അതിനകത്ത് മുഴുവൻ നറിഷ്മെന്റ് ഉള്ള വചനം കൊടുക്കണം. That is the word of faith. അതാണ് വിശ്വാസത്തിന്റെ വചനം. And that is in the epistles, because the church was formed after the day of Pentecost, after the Jesus resurrection and the coming of the Holy Spirit. ആ പദ്യവചനം എന്ന് പറയുന്നത് ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തലന്മാർ മുഖേന കൊടുത്ത ലേഖനത്തിലാണ് ക്രിസ്തുവിന്റെ ഹോൾസം വചനം കാണുന്നത്. കാരണം കർത്താവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നതോടെയാണല്ലോ ആ വചനം വരമേൽപ്പിച്ചത്. Just like we take care of our physical body, we have to take care more and more about our spiritual growth. നമ്മുടെ ബാഹ്യ ശരീരത്തിന് നമ്മൾ എന്തുമാത്രം പരിരക്ഷയും അതെന്ത് സൂക്ഷിച്ചതിനെ നമ്മൾ നോക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മമനുഷ്യൻ, നമ്മുടെ പുതുമനുഷ്യൻ, നമ്മുടെ അകത്തെ മനുഷ്യന്, അതിനെ നമ്മൾ പോഷണം നൽകി വളർത്തണം. And the nourishing of the inner man is number 1 by the word of God, number 2 by doing the word of God, number 3 the whole thing essence is surrounding about the word of God. അങ്ങനെ അകത്തെ മനുഷ്യന് പോഷണം നൽകുവാൻ, വളർച്ച നൽകുവാൻ, ആരോഗ്യം നൽകുവാൻ ഒന്ന് ദൈവ വചനത്താലാണ്, രണ്ട് ആ കേട്ട വചനം ഞാൻ എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോഴാണ് ആ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നത്. It is exercising what we have heard. That is why the Bible says, don't be listeners but doers of the word. നമ്മൾ വചനം കേൾക്ക മാത്രം ചെയ്ത് നമ്മളെ ചതിക്കാതെ അതിനെ പ്രയോഗിക്കുന്നവരായിരിക്കുന്ന യാക്കോബ് പറയുന്നത് പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുക മാത്രം ചെയ്താൽ ചീർത്തു പോകും. എന്നാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ, അത് പ്രയോഗത്തിൽ വരുത്തുമ്പോഴാണ് അത് ആരോഗ്യമായി മാറുന്നത്. And that is why in 1 Timothy chapter 4 and in verse 8, for bodily exercise profits a little, but godliness is profitable for all things, having a promise of
this life that is now and that which is to come. അതുകൊണ്ടാണ് 1 തിമോത്തിയോസ് 4 അധ്യായത്തിൽ ആ വിശ്വാസത്താൽ പോഷണം ലഭിച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ് ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ സ്പിരിച്വൽ എക്സസൈസോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാണ്. വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനമുള്ളതാണ്. The Bible does not say do not have physical exercise. We need physical exercise, but more emphasis should be in the spiritual exercise. Godliness is the English word, meaning talk like God, think like God, God-likeness. ദൈവവചനം ശാരീരിക അഭ്യാസം വേണ്ടെന്നല്ല, അതിനെ അത് വേണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ശരീരാഭ്യാസത്തിന് അത്രയും എക്സസൈസിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആ കേട്ട വചനത്തിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഗോഡ്ലിനെസ്, ദൈവഭക്തി എന്ന് മലയാളത്തിൽ പറയുന്നത് ദൈവ സമാനത എന്നാണ്. ദൈവത്തെ പോലെ ആകുക, ദൈവം സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരു നിലയിലേക്ക് വളരുകയാണ്. That is why you have to spend time reading the word of God. Spend time alone with God. Spend time in the word about you, and most important, applying the word in your life so that your spiritual strength will become bigger. അതുകൊണ്ടാണ് വചന വായനയിലും ടൈം അലോൺ വിത്ത് ഗോഡ്, ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ച് വചനം ഗ്രഹിച്ച് അത് ഹൃദയത്തിലാക്കുകയും അത് അപ്ലൈ ചെയ്യണം. ഓരോ സാഹചര്യത്തിലും ആ വചനം ഞാൻ പ്രയോഗിക്കുമ്പോഴാണ് എക്സസൈസ് ആകുന്നത്. അപ്പോൾ എന്റെ അകത്തെ മനുഷ്യൻ പോഷണത്താൽ വളരും, ദൈവത്തെ പോലെ ചിന്തിക്കുന്നവനായി മാറും. And that is profitable for you in this life plus till eternity. അവിടെ പറയാണ് ആ ആത്മീയ വളർച്ച ഈ ലോകത്തിലെ കാര്യങ്ങളും ഇവിടുത്തെ ഭൗതികം, ഇവിടുത്തെ സാമ്പത്തികം, ഇവിടുത്തെ സൗഖ്യം അതിലും പ്രയോജനകരമാ, വരാനുള്ള ലോകത്തിന് വേണ്ടിയും പ്രയോജനകരമാ. And that is why verse 12 he says let no one despise your youth but be an example to the believers in the word, in conduct, in love, in spirit, in faith, in purity. അവനാണ് തുടർന്ന് 12-ാം വാക്യത്തിൽ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. When you are growing up spiritually, your conduct will be seen by the world. നമ്മൾ ആത്മീയമായി വളരുമ്പോൾ നമ്മുടെ കണ്ടക്ട്, നമ്മുടെ ഇടപാട്, നമ്മുടെ പ്രവർത്തന രീതി, ശൈലി, നിലവാരം ലോകം കാണും. And I will tell you, many times we think being spiritual means natural things won't be there. I can assure you, when you become spiritually powerful, natural will be added to you. പലരുടെയും വിചാരം ആത്മീയനാകും തോറും ഭൗതികം പിന്നെ അവിടെ കാണത്തേയില്ല, ഭൗതികതയോടെല്ലാം വിട പറഞ്ഞ് ഒരു സന്യസിക്കുന്ന നിലയിലാണ്. ഒരിക്കലുമല്ല, ആത്മീയ നിറവ് വരുമ്പോൾ ഭൗതിക നന്മകളാൽ നീ ചുറ്റപ്പെടും, അത് അവിടെ അറ്റസ്റ്റ് ചെയ്യപ്പെടും. It is a wrong teaching which we heard from childhood that becoming poor is spiritual. It is wrong because God is a spirit and when he blesses it manifests in the natural. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു ഒരു ചിന്താഗതി, ദരിദ്രമായിരിക്കുന്നതാണ് ആത്മീയത, ദാരിദ്ര്യ ആത്മീയതയുടെ ഒരു 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 പ്രകടനമാണെന്ന് എവിടുന്നോ നമ്മുടെ തലയിൽ ആരോ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, അത് തെറ്റാണ്. ആത്മീയനായ ആത്മമണ്ഡലം മാത്രമുള്ള അദൃശ്യനായ ദൈവം ഈ ഭൂമിയിൽ തന്നെത്താൻ പ്രകടിപ്പിക്കുമ്പോൾ അവിടെ ഭൗതികതയിലും കൂടെ അത് വെളിപ്പെടും. And that is why in verse 15 Paul says meditate on these things. What is meditation? In the spiritual, so that your progress will be evident to all. Verse 15 അവനാണ് തുടർന്ന് വായിക്കുമ്പോൾ നീ ഈ ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇംഗ്ലീഷിൽ മെഡിറ്റേറ്റ് ചെയ്യുക. എന്തായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഈ വചനം ആത്മാവിൽ നീ വളരുമ്പോൾ എന്തുകൊണ്ടെന്നാൽ നിന്റെ അഭിവൃദ്ധി എല്ലാവരും കാണത്തക്കവണ്ണം ഭൗതികതയിൽ ലോകത്ത് നീ വളരും, വിശാലനാകും, സമൃദ്ധനാകും, ഉയരും, അത് ലോകം കാണും. When people who are spiritual
who are walking in the word become rich. People try to blame them. Yes, it is the natural man because it is foolishness for him. How can you grow without natural laws or the wisdom of man? But the Bible says, trust in the power of God and everything will change. Loka manushan ore aathmiyane adhigam anugrahikkumbol saambathikamaya ella meghalil uyarthumbol vishalamaagumbol avan adine vimarshikkatheyullu ivan engane ingane aagan pattum ennal vaastavathil aa vyakti aathma mandalathil nirayumbol avane devam bhaudika nanma kondum avane chuttukaya. Today when I am speaking to you, let me tell you, the kingdom of God is in us through the Holy Spirit. Nian parayumbol veendum orpikkatte deiva rajyam parishuddhaatmaavilude nammude ullil undu. I have no doubt at all that everyone who is listening to me, if you spend time with the word, if you spend time with the help of the Holy Spirit, your progress will become evident to the whole world. Nian veendum aa vadanathil oonni parayatte നിങ്ങൾ ഇത് ധ്യാനിച്ചാൽ തിമോത്തിയോസിനോട് പറയുന്ന പോലെ ഞാൻ വരുവോളം വായന പ്രബോധനം ദൈവവചനത്തിലും ദൈവവചന ഹൃദയത്തിലാക്കുന്നതിനും അതിനെ ധ്യാനിക്കുന്നതിനും നിങ്ങൾ സമയം കണ്ടെത്തിയാൽ ലോകം നിങ്ങളുടെ അഭിവൃദ്ധി കാണും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Even when there was a confusion in the Israel camp in the Old Testament, God is telling Joshua, meditate on the word that you will have progress and prosperity and success. ആ ഇസ്രായേൽ മക്കളുടെ ആ മരുഭൂമി യാത്രയിൽ നമ്മൾ കാണുന്നത് അവരുടെ മധ്യത്തിൽ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടായപ്പോൾ തന്റെ ദാസനായ യോശുവയുടെ ദൈവം പറയുകയാണ്, യോശുവേ നീ ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, രാവും പകലും ഈ വചനം ധ്യാനിച്ചു കൊള്ളുക, എന്തെന്നാൽ നിന്റെ അഭിവൃദ്ധി എന്റെ വചനത്തിൽ നിന്ന് നിന്നിലൂടെ അഭിവൃദ്ധി മറ്റുള്ളവർ കാണട്ടെ. Meditate on this day and night and then you will make your way prosperous and then you will have good success. Joshua 1:8. യോശുവയുടെ പുസ്തകം 1 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, പ്രോസ്പെറസ് ആകുന്ന ഇംഗ്ലീഷിൽ നീ കൃതാർത്ഥനായും ഇരിക്കും, നീ പ്രോസ്പെറസും സക്സസ്ഫുള്ളും വിജയിക്കുന്നവനും അഭിവൃദ്ധിയുള്ളവനുമായി മാറുമെന്നാണ് ഇംഗ്ലീഷ്. Now this word which became flesh is Jesus today inside of you, helper Holy Spirit inside of you. How much more prosperity and success will come if you give yourself to the spiritual molding of yourself. Avar dhyanicha adhe vajanam aa vajanathinte poornathayavan yeshuvan aa yeshu thanne aa vajanam thanne nammade agathu vanna oru pudhiya neema vishwasiye sambandhiche avan aa vajanathinu vela koduthal palaya neemathil athrayum aanengil nammal etra adhigam jayaligalum etra adhigam vishalanmarum etra adhigam samardhilum jayaligalumayi maarum aa vajanam vechu. We are to be more careful than the people of the Old Testament. പഴയ നിയമവിശ്വാസികളെക്കാൾ നമ്മൾ കുറച്ചുകൂടെ യഥാർത്ഥ വചനം വെളിപ്പെട്ട നമ്മളല്ലേ കൂടുതൽ ശ്രദ്ധാലുക്കളും കൂടുതൽ അത് ധ്യാനിക്കുന്നവരുമായി മാറേ. We are more responsible than them. അവരെക്കാൾ ഉത്തരവാദിത്വം നമുക്കല്ലേ. Because the treasure, the glory is put inside of us. It was not in them. We are carriers of the glory of God. Being children, we are more responsible than the servants, which was the children of Israel. പഴയ നിയമത്തിൽ തന്റെ മഹത്വം അവർക്ക് കൊടുത്തില്ല, എന്നാൽ യേശു പറഞ്ഞു എന്റെ മഹത്വം നീ എനിക്ക് തന്ന നിന്റെ മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ തേജസ് മഹത്വം വഹിക്കുന്ന മക്കളാണ്. പഴയ നിയമത്തിലെ പോലെ ന്യായപ്രമാണ പ്രകാരം ദാസന്മാരല്ല, മക്കളാണ്. ആ നിലയിൽ ഈ വചനത്തെ ഈ ലോകത്തെ പ്രസിദ്ധമാക്കുന്നത് വചനം ധ്യാനിക്കുന്നതിനുള്ള വിജയം ലോകത്തിന് വെളിപ്പെടുത്തുന്നതിൽ പുതിയ നിയമ സഭയെ നിങ്ങളെയും എന്നെയും കൂടുതൽ ഉത്തരവാദികളായി ദൈവം വെച്ചിരിക്കുകയാണ്. We are to be more careful than the natural world because the spiritual world is the salt. It preserves the whole world. It is preserving, this world is being preserved by you and me. We are responsible for this world.
ഈ കാണുന്ന ലോകം കാണാത്ത ലോകത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആത്മമണ്ഡലമാണ് ഈ ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്നത്. ആകയാൽ വെറും ഭൗതിക മനുഷ്യരായ ഭൗതിക ലോകത്ത് നടക്കുന്ന മനുഷ്യരല്ല ഇന്നത്തെ ഭൗതിക ലോകത്തെ നിർത്തിയിരിക്കുന്നത്. മറിച്ച് ആത്മമണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനിച്ച ആ കാണാത്ത അകത്തെ മനുഷ്യനുള്ള നിങ്ങളുടെയും എന്റെയും മേലാണ് ഈ ലോകത്തെ പോലും കർത്താവ് നിർത്തിയിരിക്കുന്നത് എന്നുള്ള വലിയ ഉത്തരവാദിത്വം. അത് നമ്മുടെ ഉള്ളിലുള്ള വചനത്താൽ സൂക്ഷിക്കുന്നതിൽ വലിയ ഉത്തരവാദിത്തം ലോകത്തിലുള്ളവർക്കല്ല, എനിക്കും നിങ്ങൾക്കുമാണ്. When the world criticizes us, when the world speaks bad about us, when the world throws stones at us, we are not going to be shaken because we are the pillars and foundation of this whole world. ഈ ലോകം മുഴുവൻ നമ്മളെ നിന്ദിച്ചാലും നമ്മൾ ചെയ്യുന്നത് വേണ്ടാത്ത കാര്യമാണെന്ന് അപഹസിച്ചാലും അത് കേട്ട് നമ്മൾ കുലുങ്ങുകയില്ല. കാരണം ദൈവജനം കുലുങ്ങിപ്പോകാൻ പറ്റില്ല, സഭ കുലുങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഈ ലോകത്തിന്റെ വെളിച്ചവും ഉപ്പുമായി ദൈവം സഭയുടെ മേലാണ്, തന്റെ ജനത്തിന്മേലാണ് ഇതിനെ നിലനിർത്തിയിരിക്കുന്നത്. That is why Paul tells Timothy that the church is the foundation of truth and the pillar of truth. Just imagine if the pillar of the building, if the foundation of the building is shaken, everything will collapse. We are the pillars. We are responsible. That is why our mind should become more and more molded into the spiritual. അതുകൊണ്ടാണ് തിമോത്യോസിന്റെ ലേഖനത്തിൽ പൗലോസ് തന്റെ പ്രിയമകനായ തിമോത്യോസിനോട് പറയുകയാണ്, സഭയാണ് തൂണും അടിസ്ഥാനവും. ദൈവമക്കളെ, കാലഘട്ടത്തെ, ഈ ലോകത്തെ നിലനിർത്തിയിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും മേൽ സഭയുടെ മേലാണ്. ഒരു കെട്ടിടത്തിന്റെ തൂണ് കുരുങ്ങിയാൽ, അടിത്തറ ഇളകിയാൽ അത് നിലനിൽക്കത്തില്ല. ആകയാൽ അത്ര വലിയ ഉത്തരവാദിത്തമാണ് ഈ ലോകത്തെ എന്റെ മേലും നിങ്ങളുടെ മേലുമാണ് കർത്താവ് ഇന്ന് നിർത്തിയിരിക്കുന്നത്. Holy Spirit, please help me to walk in the calling that God has called me. നമുക്കാകയാൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം, ആത്മമണ്ഡലത്തെ മനസ്സിലാക്കാം. അതിന് വേറെ ആരാലും സഹായിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് സഹായിക്കണമേ ആത്മീയ കാര്യങ്ങളിൽ, വചനത്തിൽ, ആ കാണുന്നതിനപ്പുറത്തുള്ള ഉന്നതത്തിന്മേൽ നോക്കിക്കൊണ്ട് ഇവിടെ അതിന്റെ ഗുണം ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാൽ. It is not by our work, it is not by our human wisdom, it is the power of God, it is the power of the Holy Spirit that can help us to do the impossible. Idu nammalde pravarthi kondo nammalde manushika buddhi kondo kalivugal kondo nadakkathilla. Ee aalma mandalam nammalil yadarthamaakkuvan adil nammale nadathuvan adilude nammale shaktharaakkan kaniyuna ega vyakti ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. It is not by might, not by power, but the power of the Holy Spirit. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ പരിശുദ്ധാത്മാവിനാലത്രേ എന്ന് വചനം അതാണ് പറയുന്നത്. When I first read the word, I thought that it is the righteousness that God has given me. But when I started reading the Amplified and other references, the Bible says, seek, aim and strive first of all his kingdom and his way of doing being right, then all these things will be taken together and will be beside you or will be added to you. രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ഭരണവും, ദൈവത്തിന്റെ നമുക്ക് തന്ന നീതിയും അന്വേഷിപ്പിൻ എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ദിവസങ്ങളിൽ ആംപ്ലിഫൈഡ് ബൈബിളിലും മറ്റു പല റെഫറൻസുകളും നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ നീതി അന്വേഷിപ്പിൻ എന്നുള്ളത് അവന്റെ രീതി, കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവന്റെ രീതി, നീതിയുടെ അവന്റെ പ്രവർത്തന രീതി അന്വേഷിപ്പിൻ, അത് നിങ്ങൾ പകർത്തുവിൻ എന്നാണ്. If righteousness is given to us to get a right standing with God, his righteousness means his way is right, his plan is right, his way of doing things is right, that he has shown us here, trust it, the power of God, and everything else will be added to you. Do not worry about the worldly things, focus on the spiritual and it will be added to you. അവൻ തന്ന നീതി അവിടെ ഉണ്ട്, അതാണ് നമ്മളെ നീതീകരിച്ച നീതി. എന്നാൽ ഇവിടെ പറയുന്നത് അവൻ ചെയ്യുന്നതാണ് നീതി. അവൻ ഏത് കാര്യങ്ങൾ ഏത് രീതി ചെയ്യുന്നു, ദൈവത്തിന്റെ രീതി ചെയ്യുന്നതാണ് നീതി. ആ ദൈവത്തിന്റെ രീതി അന്വേഷിപ്പീൻ, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ നിനക്ക് വേണ്ടതെല്ലാം നിന്നോട് ചേർക്കപ്പെട്ടോണ്ടേയിരിക്കും. His ways are right, his ways are miracles, his ways
are what we don't know. He has a way under the Red Sea. He has a way to bring the wall of Jericho down. He has the power and way to give manna 40 years for the desert. If you follow that way, which is spiritual, I will tell you, no man can stand in front of you till the end of your life. There will be nothing called impossible in your life. There will be no power on earth that can stop you. അവന്റെ വഴികൾ എന്ന് പറഞ്ഞ എല്ലാ ആത്മീയ വഴികളാ. സാധാരണ മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത വഴികളാ. അവന്റെ വഴികൾ ചെങ്കടലിന്റെ അടിയിലുണ്ട്. അവന്റെ വഴികൾ 40 ദിവസം മരുഭൂമി, 40 വർഷം നാം മരുഭൂമിയിൽ ഓ മന്ന ഐസിനകത്ത് പൊഴിക്കുന്നതാണ്. അവന്റെ വഴികൾ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത അവന്റെ വഴികൾ ആത്മീയ വഴികളാണ്. അവന്റെ ബുദ്ധി വഴികൾ ബുദ്ധിക്ക് അപ്പുറത്തുള്ള വഴികളാണ്. ആ വഴി നീ അന്വേഷിച്ച് ആ രീതി നീ തിരക്കിക്ക് ഈ ലോകത്ത് വേണ്ടതെല്ലാം നിനക്ക് That is why the Bible says in Psalms 103 verse 7, Israel saw the act of God. Moses knew the way of God. And that is the way of righteousness. അവനാണ് 103 സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ ദൈവത്തിന്റെ പ്രവൃത്തിയായി, മോശ ദൈവത്തിന്റെ വഴിയെയും അറിഞ്ഞു. ദൈവം ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന രീതി, ദൈവത്തിന്റെ അത്ഭുത വഴി, അവന്റെ രീതികളെ മോശ തിരിച്ചറിഞ്ഞു. That is why whenever a challenge came, Moses turned to God and not to the wisdom of man. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോൾ, മാനുഷികമായി അതിന് എന്ത് പരിഹാരമുണ്ടെന്നല്ല മോശ നോക്കിയത്. അവൻ ദൈവത്തിന്റെ വഴി ഇവിടെ എന്താ, അത്ഭുത വഴി എന്താ എന്നാണ് ദൈവം മോശ തിരിഞ്ഞത്. Today the world says seek first the kingdom, which is the spiritual, and the act of God, the ways of God, everything will be added to you. There will be no worry in your life. Agayal ivide Mumbai avante rajyam devathinte bharanam nammal anveshikka pinne avante neethi ennu paranjal avante vazhigal ella right aanu avan cheynana seriyaya reethi manushyante buddhiyil chindikkunna parimithamaya reethi alla avante albhuda vazhigal aa reethi nee anveshikke. അതോടുകൂടെ ഇതെല്ലാം ചേർക്കപ്പെടും. Might be that you are going through financial challenges. Might be you are going through challenges which is far beyond your imagination. I can tell you one thing. He is Lord of your life. He is Christ which is in you. You will never be shaken. You will never be a failure. You will prosper because his ways are higher than your ways. ഇന്നൊരുപക്ഷേ എന്നെ കേൾക്കുന്ന വ്യക്തികളെ, യേശു നിങ്ങളുടെ അകത്തുണ്ട്. ആ യേശുവിന്റെ വഴികൾ അപ്രമേയമായ വഴികളാണ്. ആ കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവത്തിലെ ഇന്നൊരുപക്ഷെ ഭൗതിക മണ്ഡലത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ആകാൻ പോകുന്നത്, എന്നാൽ ദൈവത്തിന്റെ വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞ് അത്ഭുതത്തിന്റെ വഴികളിലൂടെ അതേ പ്രതിസന്ധി നിന്റെ അത്ഭുതമാക്കി കർത്താവ് മാറ്റും. Oh, in my spirit, the Holy Spirit is telling me, many people are worried, thinking, how will we go ahead? Everything is shutting down. Every financial possibility is shutting down. Every medical possibility is shutting. How will I live? How will I say, live further? Jesus said, do not worry. And that word says, if he began it, he will complete it. Do not worry. ഇന്ന് നമ്മുടെ ആനുകാലിക ലോകം നോക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളുടെ സാധ്യതകൾ, ബ്രേക്ക് ഡൗൺ, ലോക്ക്ഡൌൺ നിമിത്തമുള്ള പ്രതിസന്ധികൾ, എങ്ങനെ ഞാൻ ഇനി ജീവിക്കും? അപ്പോൾ തന്നെ ഒരു ശാരീരിക പ്രതിസന്ധി ആണെങ്കിൽ എവിടെ എനിക്ക് ഇതിനൊരു സൗഖ്യം, അതിന് ഇനി മെഡിക്കലിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുമ്പോൾ അത് ഭൗതികമായിട്ടാണ് ചിന്തിക്കുന്നത്. ആ വ്യക്തി ആത്മീയത്തിലേക്കല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ എന്റെ വഴികൾ ഇതിലെല്ലാം ഉന്നതമത്രയെന്ന് പറഞ്ഞ കർത്താവിന്റെ അസാധ്യതകളെ സാധ്യമാക്കുന്ന വഴിയിലേക്ക് ഞാൻ തിരിയുമ്പോൾ അതാണ് മുംബൈ അവന്റെ നീതി അന്വേഷിക്കുന്ന പറഞ്ഞത്, അവന്റെ പ്രവർത്തന രീതി അന്വേഷിപ്പീൻ. അതോടുകൂടെ അതിനകത്ത് ഇതെല്ലാം ഉണ്ട്, ലോകത്തിന് തരാൻ പറ്റുന്നില്ല. It might be because of your wrong decision you have gone financially problem. Might be you have committed a mistake and that is why some things are going wrong. But let me assure you, God will turn it into a miracle. ഒരുപക്ഷെ നിനക്ക് പറ്റിയ അബദ്ധം തന്നെയായിരിക്കാം, നീ എടുത്ത തീരുമാനത്തിലെ തെറ്റായിരിക്കാം, നീ വെച്ചതിൽ തെറ്റ് പറ്റി തന്നെ ഇരിക്കാം. പക്ഷേ നിന്റെ അബദ്ധങ്ങളെയും കൂടെ ഒരു അത്ഭുതമാക്കുവാൻ വേണ്ടി അതിനെ നേരെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. Lift up your head, for he is the author and finisher of your faith. ആകയാൽ നിങ്ങളുടെ തല ഉയർത്തുക, എന്നാൽ ഈ യേശുവാണ് വിശ്വാസത്തിന്റെ നായകനും
പൂർത്തി വരുത്തുന്നവൻ. ഈവൻ ടുഡേ അഗൈൻ ദ ഹോളി സ്പിരിറ്റ് ഈസ് ടെല്ലിംഗ് മീ മെനി പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് തിങ്സ് started building a house, now they are worried where will the money come, started doing something, now everything is closing, how will I complete it? My dear, if he started it through you, he will complete it through you. He will provide the source. Let God be the supply. That is why Jesus said, seek his way, seek his right way, seek his plan. He is going to do it gloriously. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ചിലത് ആരംഭിച്ചു വെച്ചിട്ട് ഒരു വീട് പണി ആരംഭിച്ചിട്ട് അത് പൂർത്തീകരിപ്പാൻ കഴിയില്ല, വേറെ എന്തിലൊക്കെ ഇടപെട്ടിട്ട് അതെല്ലാം ആകെ പ്രതിസന്ധിയിലായിരിക്കാം. എന്നാൽ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അവസാനത്തോളം തികയ്ക്കും എന്ന ദൈവവചനം ഇന്ന് പരിശുദ്ധാത്മാവ് എടുത്തു പറയുകയാണ്. ആ അവന്റെ വഴി അന്വേഷിച്ചാട്ട്, അവന്റെ നീതി അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ അവന്റെ പ്രവർത്തന രീതിയാണ് റൈറ്റ് വേ, അതാണ് നീതിയുടെ വഴി. അതന്വേഷിച്ചാട്ടെ, മനുഷ്യബുദ്ധിയിൽ പോകാതെ, പരിമിതമായി ചിന്തിക്കാതെ, വിശാലതയോടെ ദൈവത്തിന്റെ അത്ഭുത വഴി ഇപ്പോൾ ചിന്തിച്ച് അതോടുകൂടെ ആ പ്രതിസന്ധി എന്ന് പറഞ്ഞ അതേ കാര്യം നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ പോകുകയാണ്. Meditate on these things so that your progress will be known to the whole world. Meditate on the spiritual, walk like him, talk like him, trust the word, and your progress will be evident to all. You will become a piece of evidence of one who has followed God. Timotheos, ee karyangal nee dhyanichu kolluka. ഞാൻ വരുവോളം വായന പ്രബോധന ഉപദേശം ഇവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ആത്മീയത്തിൽ തന്നെ നീ ധ്യാനിക്കുക. വചന സത്യങ്ങൾ തന്നെ, ലോകബുദ്ധിക്ക് അപ്പുറത്തുള്ള എന്റെ വഴികൾ തന്നെ നീ ധ്യാനിച്ചു കൊള്ളുക. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നിന്റെ എവിഡന്റ് ആവും. നീ ദൈവപ്രവൃത്തിയുടെ ഒരു എവിഡൻസായി, ഒരു ഷോപ്പീസായി, നിന്നെ ഒരു ഭൗതികമായി കാണാവുന്ന നിലയിൽ നീ ധ്യാനിച്ചത് നിന്നിലൂടെ ലോകത്തിന് ഞാൻ വെളിപ്പെടും. I am encouraging everyone. I want everyone to trust Jesus beyond your thought. Your thought can limit you. And I have a spiritual advice also. ആകയാൽ എന്നെ ഇന്ന് കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞ ഒത്തിരി പരിമിതി ഉള്ളതാ. ആ ബുദ്ധി കൊണ്ട് ദൈവ വഴികളെ ഒതുക്കി ചിന്തിക്കരുത്. അതിനപ്പുറത്ത് ആത്മീയമായി ദൈവത്തെ വിശാലമായി വിശ്വസിച്ച് ഈ ലോകത്തിൽ അത് അതിനെ കാണുന്ന മണ്ഡലത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. If anyone who is watching me today and you are thinking I am surrounded by everything, I cannot move, I don't have advice, I have no one to help me, I can suggest you one thing. Go to the inner chamber, close the doors, explode in the heavenly language which God has given you. God, who is in you, will start interceding for you. He will break every barrier. He will break through. He will make all the way straight. He will build everything for you. He is the one who made the streams in the desert. He is the one who gave manna. His ways will become evident for you when you start exploding in the Holy Spirit. ആകയാൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ എല്ലാ വഴികളും അടഞ്ഞു, പ്രതിസന്ധി മാത്രം തീർന്നു, ആർക്കും ഒരു സഹായത്തിന്റെ വാക്ക് പറയാൻ പറ്റുന്നില്ല, ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ല, അവിടം തീർന്നിട്ടില്ല. ഇപ്പോൾ അതെ, വേഗത്തിൽ അറയിൽ കടക്കുക, ഇന്നർ ചേംബറിലേക്ക് കടക്കുക, വാതിലടക്കുക, ആത്മാവായ കർത്താവുമായി ആത്മാവിൽ കൂട്ടായ്മയായിരിക്കുക. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്ന, അന്യഭാഷയിൽ ആത്മാക്കളുടെ പിതാവുമായി ആത്മാവിൽ ബന്ധപ്പെടുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, അവന്റെ വഴികൾ, നീതിയുടെ വഴികൾ, സമുദ്രത്തിൽ വഴി സൃഷ്ടിച്ചവൻ, സിംഹത്തിന്റെ വായടച്ചവൻ, ലോകത്തിന് കാണാൻ കഴിയാത്ത വഴി, ബുദ്ധിക്ക് കാണാൻ കഴിയാത്ത വഴി, ദൈവശക്തിയുടെ വഴി, ആത്മമണ്ഡലത്തിൽ, ഇന്നർ ചേംബറിൽ ദൈവം നിനക്ക് വെളിപ്പെടുത്തും. നിനക്കത് വെളിപ്പെട്ടും, നീ വെളിയിലിറങ്ങുമ്പോൾ നിന്നിലൂടെ ലോകത്തിന് അത് എവിഡന്റ് ആകും. അത്ഭുതത്തിന്റെ വഴി. When you start going into the spiritual realm, when the kingdom which is inside of you, when you start speaking in the spirit, the mind becomes unprofitable. The spirit starts activating, and the Bible says, he who speaks the spiritual will have peace and life. You will come out with peace, knowing that you have a solution which is going to become evident in the seen world.
ആ മണ്ഡലത്തിൽ നിന്റെ ബുദ്ധിക്ക് എത്താതൊക്കത്തില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത്. അവന്റെ ബുദ്ധി അപലമായിരിക്കുന്നു, ബുദ്ധിക്ക് അതിലൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ രീതികൾ, റൈറ്റ് ആയിട്ടുള്ള വഴികൾ, ദൈവത്തിന്റെ നീതിയുക്തമായ വഴികൾ, ആത്മ വഴിയിൽ ഓ ലോകബുദ്ധിക്ക് അപ്പുറത്തുള്ള അത്ഭുതത്തിന്റെ വഴികൾ നീ പ്രാപിച്ച് ആത്മശക്തിയോടെയാണ് ഈ ഭൗതിക ലോകത്തേക്ക്, കാണുന്ന ലോകത്തേക്ക്, ആത്മ മണ്ഡലത്തിൽ നിന്നാണ് നീ ഇറങ്ങി വരുന്നത്. Oh, even now as we together are ministering, the Holy Spirit is telling that the outstanding miraculous healing are happening to the body, outstanding breakthroughs are happening to the body. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ അകത്ത് പറയുന്നു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ചില മറക്കളുകൾ. പങ്കു ബ്രദറെ, എനിക്ക് കാണാം ഈ കഴുത്തിലുള്ള ഒരു മുഴ ചൊങ്ങിപ്പോകുന്നത്. I can see tumors being vanishing in Jesus name. ഈ കഴുത്തിൽ ഇരിക്കുന്ന ആരുടെ ഒരു മുഴ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈക്ക് കീഴിൽ ചൊങ്ങിപ്പോകും. As we are ministering together, when you have laid hands on your neck, there is a tumor, there is a growth, it is vanishing under your hands in the name of Jesus. He is a God of breakthroughs. എന്റെ കർത്താവ് ബ്രേക്ക്ത്രൂവിന്റെ കർത്താവാണ്. That is his way of acting. അത് അവന്റെ പ്രവർത്തന രീതി അങ്ങനെയാണ്. He breakthrough, if you want to know what is breakthrough, the Bible says, I will go before you. ബ്രേക്ക്ത്രൂ എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്താ പറയുന്നത്? ഞാൻ നിനക്ക് മുമ്പായി പോകും. Meaning to say, when you cannot go forward, he says, wait, I will go before you. നിനക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണല്ലേ, നിനക്ക് പോകാൻ പറ്റുന്നില്ലല്ലേ, നീ അവിടെ നിന്നില്ല, ഞാൻ നിനക്ക് മുമ്പായി പോകും. I will make the crooked places straight. I will break into pieces the gates of bronze and cut the bars of iron. Ah, that is the breakthrough which you cannot do. He will do it for you by the power of the Spirit that is in you. ഞാൻ വളഞ്ഞ ദുർഘട വഴികളെ നേരെയാക്കും, ഇരുമ്പോടാമ്പലുകളെ തകർക്കും, ഓ ഇരുമ്പ് വാതിലുകളെ ഞാൻ തുറക്കും. അതാണ് ബ്രേക്ക് ത്രൂ. അവിടെ പൊട്ടിച്ച് ഇല്ലാത്ത വഴി നിനക്ക് വേണ്ടി ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ ഇരുമ്പോടാമ്പലുകൾ, അടച്ച വഴികൾ നിനക്ക് മുമ്പേ പോയി. നീ ആത്മാവിൽ എന്റെ വഴിയിലേക്ക് നീ വരുമ്പോൾ നിനക്ക് മുമ്പിൽ ഞാൻ നടന്ന് വാതിൽ തുറക്കും. Or abashandale rikhia robuste duba. Do not be ashamed. Do not be ashamed to say you are spiritual. Do not be ashamed using the name of Jesus. Njan aalmiyanaanu parayunnathu lajjikkarathu. Yeshuvinte naamam parayuvan lajjikkarathu. Adu apamaanikkum, apamaanakaramalla. Kaaranam nee aan aalma mandalathil jeevikkunnavan. Lokamanushan aalma mandalam ariyilla. Aagiyal abhimanathode paranjatte njan aalmiyanaanu. Njan yeshuvinte naamathe ariyunnavanaanu. You have called to inherit a blessing. Not by your effort, not it is the power of God that is going to be activated. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞത് അനുഗ്രഹം അവകാശമാക്കുക എന്ന് പറഞ്ഞ അധ്വാനം കൊണ്ടല്ലാതെ, നിന്റെ കഴിവ് കൊണ്ടല്ലാതെ, അവകാശമാക്കുവാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. And that is what is happening today as you listen, meditate, walk, exercise yourself in godliness. Exercise yourself in the spiritual. Walk in the word. Hear the word. Spend time with the word, that is Jesus, and you will see your progress becoming evidence to the whole community. അതുകൊണ്ടാണ് അവിടെ തിമോത്തിയോസിനോട് പറഞ്ഞ വാക്ക് നമ്മളോടും പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം, ആ വചനധ്യാനം, അത് വായിക്കുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുക. ആത്മമണ്ഡലത്തിലേക്ക് നിന്റെ മനസ്സ് മാറട്ടെ, അപ്പോൾ ലോകത്തിന് മുഴുവൻ എവിടെണ്ടാവും നിന്നിലൂടെ ദൈവത്തിന്റെ പ്രോഗ്രസ്. ദൈവം ഒരാളെ എന്തുമാത്രം പ്രോഗ്രസ് ആക്കുമെന്ന് നിന്നിലൂടെ വെളിപ്പെടും. ഗോഡ് ഹാസ് കെപ്റ്റ് തിങ്സ് വിച്ച് വി ഈവൻ കാനോട്ട് ഇമാജിൻ, ബട്ട് ദാറ്റ് ബിക്കംസ് എവിഡന്റ് വെൻ യു വാക്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവം മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നനയ്ക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ളതാണ്. തന്റെ മക്കൾക്ക് വേണ്ടി കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ല, മനുഷ്യബുദ്ധിക്ക് തോന്നാൻ കഴിയാത്ത കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ആത്മാവിൽ നടക്കുമ്പോഴാണ്, യേശുവിന്റെ കൂടെ നടക്കുമ്പോഴാണ് അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മളിലൂടെ ലോകത്തിന് അത് വെളിപ്പെടും. Everything is inside of you. എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. Stir it up. അതിനെ ഉണർത്തുക, അതിനെ ജ്വലിപ്പിക്കുക.
Stir it up. ജ്വലിപ്പിക്കുക. You have faith, you have power, you have love, you have sound mind. Stir it up and you will see results. When you stir up the spiritual, natural will bow down before you. വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, കുർബാവരെ നിങ്ങളുടെ ഉള്ളിലുണ്ട്, വചനം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതൊന്നും ഇല്ലെന്ന് പറയരുത്, എല്ലാ അകത്ത് ഇരിപ്പുണ്ട്. അത് അകത്ത് ജ്വലിപ്പിക്കണം, വചനത്തിലൂടെ ജ്വലിപ്പിക്കണം, വീണ്ടും ജ്വലിപ്പിക്കണം. അപ്പോൾ ഭൗതികമായത് നിന്റെ മുമ്പിൽ മുട്ടും. I cannot stir it up for you. You have to stir it up because it is in you. നിങ്ങളുടെ അകത്ത് ഇവയെല്ലാം ഇരിപ്പുണ്ട്. അത് എനിക്ക് നിങ്ങളിൽ കത്തിക്കാനൊക്കത്തില്ല, നിങ്ങൾക്ക് മാത്രമേ അത് ജ്വലിപ്പിക്കാൻ. I can speak to you the word of faith that will encourage you to stir it up, but it is you who can stir it up. എനിക്ക് വിശ്വാസത്തിന്റെ വചനം നിങ്ങളെ ഇതുപോലെ പറയാൻ പറ്റും, അങ്ങനെ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ പറ്റും. അത് ഉണർത്തിയെടുക്കാനായി എനിക്ക് ഉത്സാഹിപ്പിക്കാനേ പറ്റുള്ളൂ. ഉണർത്തിയെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും. Are you willing to become a challenge to the 8 billion? Are you willing to display the power of God? Are you desiring to become a good minister of God, fire of the Holy Spirit? I tell you, already it is in you. Stir it up. 800 കോടി ജനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഒരു പ്രദർശനമായി ഒരു വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുമോ? ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനെ സഹായിക്കും. അതിനുവേണ്ടി നിങ്ങളിലുള്ള നന്മ ഉണർത്തിയെടുക്കുവാൻ നിങ്ങൾ ഈ വെല്ലുവിളി സ്വീകരിക്കും. യു ഹാവ് ടു ചലഞ്ച് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ വെല്ലുവിളിക്കണം. Don't look at others. മറ്റുള്ളവരിലേക്ക് നോക്കി അവരുടെ കുഴപ്പം ഇവരുടെ കുഴപ്പം പറയാതെ ഞാൻ എന്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ, അത് ഞാൻ ജ്വലിപ്പിച്ചെടുക്കും എന്ന് പറയും. Never lose hope. ഒരിക്കലും പ്രത്യാശ ഇല്ലാതെ ആശ കൈവിടരുത്. അതുകൊണ്ടാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഉള്ളത്. ആശ കൈവിടരുത്. യേശു ജീവിക്കുന്നു, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ. Rejoice means rejoy. The joy that you had when you got saved, let it be stirred up, knowing that you are in God's perfect plan. Rejoice എന്ന് പറഞ്ഞാൽ വീണ്ടും ആ ജോയിലേക്ക് വരുവീന്ന എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വന്ന ആ നിമിഷം ആദ്യം ഉണ്ടായ മഹാ ആ കവിഞ്ഞൊഴുകുന്ന ആനന്ദത്തിൽ പിന്നെയും തിരിച്ചു വരുവാൻ അത് വീണ്ടും നിങ്ങളിൽ പൊട്ടി വരട്ടെ.